പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ കോ പ്രസന്റഡ് ബൈ ബർജർ പെയിൻസ് 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ് ഐബിസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇനി കണ്ണടച്ചല്ല കണ്ണ് തുറന്ന് സ്വപ്നം കാണാം ഐബിസിലൂടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ ആൻഡ് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കൊച്ചി ബി ദ ചേഞ്ച് ബി ദ ഫ്യൂച്ചർ വിത്ത് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കൊച്ചി നമസ്കാരം പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്തായാലും നമുക്ക് ഇന്ന് തുടങ്ങേണ്ടത് രാഹുൽ ഗാന്ധിയുടെ ഒരു അഭിമുഖത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധി ന്യൂസ് 18നോട് ഇന്ന് പ്രതികരിച്ചത് മോദി പ്രധാനമന്ത്രി ആവില്ല എന്ന് ആത്മവിശ്വാസത്തോടു കൂടി ഉറപ്പിച്ചു പറയുകയാണ് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധി 180 മുതൽ 200 സീറ്റിനപ്പുറത്തേക്ക് NDA സഖ്യത്തിന് നേടാൻ ആവില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ സഖ്യത്തിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉന്നയിച്ച വലിയ വിമർശനങ്ങളുണ്ട് അത് ഒരു വർഷം ഒരു പ്രധാനമന്ത്രിയായിരിക്കും ഇന്ത്യ സഖ്യത്തിന് ഓരോ 5 വർഷം 5 പ്രധാനമന്ത്രിമാർ എന്ന് വലിയ ഒരു വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല മാധ്യമങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂവിലും ആവർത്തിച്ചപ്പോൾ അതിനെല്ലാമുള്ള ശക്തമായ മറുപടി കൂടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ പല പ്രധാനമന്ത്രിമാരായിരിക്കില്ല ഇന്ത്യ സഖ്യത്തിന് ഒന്ന് ഉറപ്പിച്ച് പറയുന്നു രാഹുൽ ഗാന്ധി ഒരു കാര്യം വ്യക്തമാണ് പരസ്യപ്രചാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം അവസാനിക്കുന്നത് നാളെയാണ് ആ 8 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ഇപ്പോൾ വരുന്നത് ഉത്തർപ്രദേശിലേക്ക് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും അതോടൊപ്പമുള്ള അമിത്ഷാ അടക്കമുള്ള എല്ലാ ദേശീയ നേതാക്കളും വലിയ ശക്തമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയാണ് പ്രചാരണത്തിന്റെ ഭാഗമായി ഉത്തർപ്രദേശ് അങ്ങനെ ഫോക്കസ് ചെയ്തു വരുന്ന അതേ ഉത്തർപ്രദേശിൽ തന്നെ അദ്ദേഹം രാഹുൽ ഗാന്ധിയും പ്രചാരണ സമയത്താണ് ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ആ വാക്കുകൾ കേൾക്കാം കോൺഗ്രസ് കെ നേതാ രാഹുൽ ഗാന്ധി പഹലി ബാർ TV ക്യാമറ പർ सामने आने वाले हैं अब से थोड़ी देर बाद राहुल गांधी अमेठी में हैं जहां से चुनाव नहीं लड़ने का उन्होंने फैसला किया रायबरेली शिफ्ट किए राहुल गांधी क्यों रायबरेली गए राहुल गांधी की क्या योजना है राहुल गांधी प्रधानमंत्री के बारे में क्या सोचते हैं इन सब सवालों का जवाब राहुल गांधी थोड़ी देर में देने वाले हैं आ रहे हैं राहुल गांधी जुड़ेंगे हमारे साथ बस थोड़ी सी देर में राहुल गांधी ने न्यूज़ 18 इंडिया से बात करने का कमिटमेंट किया और जब कमिटमेंट वो करते हैं तो पूरा करते हैं वो मैं राहुल गांधी को देख पा रहा हूँ आ रहे हैं वहाँ पर और हेलीकॉप्टर में जाने से पहले राहुल गांधी जी हैं मेरे साथ कांग्रेस नेता राहुल गांधी हमारे साथ हैं राहुल गांधी जी अमित शाह 4 राउंड के बाद ही कह रहे हैं 272 का आंकड़ा तो पार हो गया प्रधानमंत्री कह रहे हैं 400 में कोई दिक्कत नहीं है आप इतना घूम रहे हैं आपको क्या लग रहा है संख्या क्या है सबसे पहले दो चीज़ें हैं एक मुझे नहीं लग रहा है कि उनको 180-200 से ज़्यादा मिलेगा नरेंद्र मोदी जी प्रधानमंत्री नहीं होंगे ये तो आप लिख के ले लीजिए मुझसे मगर मेन जो मुद्दा है चुनाव का ये जो इन्होंने कॉन्स्टिट्यूशन पर अटैक किया जो इनके नेता कह रहे हैं ओपनली कह रहे हैं कि हम कॉन्स्टिट्यूशन को बदल देंगे फेंक देंगे रिजर्वेशन पर जो अटैक किया बेरोजगारी जो करोड़ों युवाओं को इन्होंने बेरोजगार किया बहुत अच्छा चुनाव होगा हमारा इंडिया की सरकार बनेगी राहुल जी एक सवाल बड़ा आप कितने सालों से मैं पूछ रहा हूँ आपसे आप एक मैनिफेस्टो लाए इस चुनाव में सबसे ज्यादा चर्चा उसी मैनिफेस्टो की हो रही है लेकिन मैनिफेस्टो इम्प्लीमेंट कौन करता है वो करता है जो प्रधानमंत्री होता है तो आपने जब मैनिफेस्टो बनाया है तो इम्प्लीमेंट तो आप ही करेंगे देखिए देखिए मैनिफेस्टो बड़ी इंटरेस्टिंग बात है मैनिफेस्टो में 2-3 बड़ी इश्यूज थी ठीक है महालक्ष्मी पहली नौकरी पक्की किसानों का कर्जा और वो बड़ी इंटरेस्टिंग बात मैं आपको बताऊं वो एक्चुअली भारत जोड़ो यात्रा में से आई वो मेरी सोच नहीं है भारत जोड़ो यात्रा पहली वाली एंड भारत जोड़ो न्याय यात्रा में से ये पूरा का पूरा थीम हिंदुस्तान के जनता ने मुझे बताया हमें बताया जो जैसे हमने जो महालक्ष्मी योजना की है महिलाओं ने हमें बताया कि अगर आप पैसा महिलाओं को दोगे तो उसका बिल्कुल अलग मतलब होगा तो ये आइडियाज हमने जनता से लिए हैं तो मैनिफेस्टो हमारा नहीं है जनता का है नहीं लेकिन इम्प्लीमेंट आप करेंगे ना अब वो तो देखिए इंडिया गठबंधन में डिसीजन लिया गया है जब हम जीतेंगे इंडिया गठबंधन डिसाइड करेगा कौन प्रधानमंत्री कह रहे हैं कि हर बार एक एक साल पे चेंज कर देंगे प्रधानमंत्री
वो तो ऐसे नहीं होगा, मगर इंडिया गठबंधन डिसाइड करेगा। एक सवाल ये भी जरा बताइए राहुल जी, एक सवाल अब हो गया, ठीक है। तो ये राहुल गांधी थे, राहुल गांधी ने न्यूज़ 18 इंडिया से एक्सक्लूसिव बातचीत की है। राहुल गांधी ने चुना हमें इंटरव्यू देने के लिए क्योंकि कई सारे लोग उनको अप्रोच कर रहे थे, यहाँ पर देखिए पूरी भीड़ है, लेकिन राहुल गांधी ने जवाब दिया हमारे सवालों का न्यूज 18 इंडिया पर एक्सक्लूसिव। और इस वक्त ആദ്യമായി രാഹുൽ ഗാന്ധി ഒരു ടെലിവിഷൻ ചാനലിന് നൽകുന്ന അഭിമുഖം കൂടിയാണ് കണ്ടത്. നരേന്ദ്രമോദി BJP നേതാക്കളെല്ലാം ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ് ആ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. വളരെ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി പറയുന്നു ഏത് തരത്തിലായിരിക്കും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രി ഉണ്ടാകുക, ഏത് തരത്തിലാണ് മോദിയുടെ ആരോപണങ്ങളെ അദ്ദേഹം നിശിതമായി ഖണ്ഡിക്കുന്നത്. ഒരിക്കൽ കൂടി ആ വാക്കുകളിലേക്ക് ഒന്ന് പോയിട്ട് വരാം. कांग्रेस के नेता राहुल गांधी पहली बार TV कैमरे पर सामने आने वाले हैं अब से थोड़ी देर बाद। राहुल गांधी अमेठी में हैं जहां से चुनाव नहीं लड़ने का उन्होंने फैसला किया, रायबरेली शिफ्ट किए। राहुल गांधी क्यों रायबरेली गए, राहुल गांधी की क्या योजना है, राहुल गांधी प्रधानमंत्री के बारे में क्या सोचते हैं, इन सब सवालों का जवाब राहुल गांधी थोड़ी देर में देने वाले हैं। आ रहे हैं राहुल गांधी, जुड़ेंगे हमारे साथ। बस थोड़ी सी देर में राहुल गांधी ने न्यूज 18 इंडिया से बात करने का कमिटमेंट किया और जब कमिटमेंट वो करते हैं तो पूरा करते हैं। वो मैं राहुल गांधी को देख पा रहा हूँ, आ रहे हैं वहाँ पर और हेलीकॉप्टर में जाने से पहले राहुल गांधी जी हैं मेरे साथ, कांग्रेस नेता राहुल गांधी हमारे साथ हैं। राहुल गांधी जी, अमित शाह 4 राउंड के बाद ही कह रहे हैं 272 का आंकड़ा तो पार हो गया, प्रधानमंत्री कह रहे हैं 400 में कोई दिक्कत नहीं है, आप इतना घूम रहे हैं, आपको क्या लग रहा है, संख्या क्या है? सबसे पहले दो चीज़ें हैं, एक मुझे नहीं लग रहा है कि उनको 180-200 से ज़्यादा मिलेगी। नरेंद्र मोदी जी प्रधानमंत्री नहीं होंगे, ये तो आप लिख के ले लीजिए मुझसे, मगर मेन जो मुद्दा है चुनाव का, ये जो इन्होंने कॉन्स्टिट्यूशन पर अटैक किया, जो इनके नेता कह रहे हैं, ओपनली कह रहे हैं कि हम कॉन्स्टिट्यूशन को बदल देंगे, फेंक देंगे, रिजर्वेशन पर जो अटैक किया, बेरोजगारी, जो करोड़ों युवाओं को इन्होंने बेरोजगार किया, बहुत अच्छा चुनाव होगा हमारा, इंडिया की सरकार बनेगी। राहुल जी एक सवाल बड़ा, आप कितने सालों से मैं पूछ रहा हूँ आपसे, आप एक मैनिफेस्टो लाए, इस चुनाव में सबसे ज्यादा चर्चा उसी मैनिफेस्टो की हो रही है, लेकिन मैनिफेस्टो इंप्लीमेंट कौन करता है, वो करता है जो प्रधानमंत्री होता है, तो आपने जब मैनिफेस्टो बनाया है तो इंप्लीमेंट तो आप ही करेंगे। देखिए मैनिफेस्टो बड़ी इंटरेस्टिंग बात है, मैनिफेस्टो में 2-3 बड़ी इश्यूज थी, ठीक है, महालक्ष्मी, पहली नौकरी पक्की, किसानों का कर्जा, और वो बड़ी इंटरेस्टिंग बात मैं आपको बताऊं, वो एक्चुअली भारत जोड़ो यात्रा में से आई है, वो मेरी सोच नहीं है, भारत जोड़ो यात्रा पहली वाली है, भारत जोड़ो न्याय यात्रा में से ये पूरा का पूरा थीम हिंदुस्तान के जनता ने मुझे बताया, हमें बताया, जो जैसे हमने जो महालक्ष्मी योजना की है, महिलाओं ने हमें बताया कि अगर आप पैसा महिलाओं को दोगे तो उसका बिल्कुल अलग मतलब होगा, तो ये आइडियाज हमने जनता से लिए हैं, तो मैनिफेस्टो हमारा नहीं है, जनता का है। नहीं लेकिन इंप्लीमेंट आप करेंगे ना? अब वो तो देखिए इंडिया गठबंधन में डिसीजन लिया गया है, जब हम जीतेंगे इंडिया गठबंधन डिसाइड करेगा कौन प्रधानमंत्री। तो कह रहे हैं कि हर बार एक एक साल पे चेंज करने का प्रधानमंत्री, वो तो ऐसे नहीं होगा, मगर इंडिया गठबंधन डिसाइड करेगा। ാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇന്ത്യ ഗഠബന്ധനെ പ്രധാനപ്പെട്ട ആരോപണം, ഇവിടെ NDA ജയിച്ചാൽ അവിടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയാണ് വരുന്നത് എന്ന് പറയുമ്പോൾ, ഇന്ത്യ ഗഠബന്ധൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി വന്നു കഴിഞ്ഞാൽ ഓരോ വർഷവും ഓരോ പ്രധാനമന്ത്രി ആയിരിക്കും, അങ്ങനെ ഒരു വലിയ ആരോപണം. സ്വാഭാവികമായും ആളുകൾക്ക് ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രിയെ പ്രഖ്യാപിക്കാത്തപ്പോൾ സംശയം തോന്നാവുന്ന ഒരു ഗുരുതരമായ ആരോപണമാണ്, അല്ലെങ്കിൽ ഇലക്ഷനിൽ ഗുണം ചെയ്യാൻ BJP ഗുണം ചെയ്യാവുന്ന ഒരു വിഷയമാണ് നരേന്ദ്രമോദി ഉന്നയിച്ചത്. അതിനുള്ളൊരു മറുപടി കൂടിയാണ് നൽകുന്നത്, ഇന്ത്യ മുന്നണി ഒരു പ്രധാനമന്ത്രിയെ തീരുമാനിക്കും, ആ പ്രധാനമന്ത്രിയായിരിക്കും ഇന്ത്യ മുന്നണി ഭരിക്കുന്നത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ 180-200 സീറ്റുകൾക്കപ്പുറം നേടില്ല, നിങ്ങൾ എഴുതി വെച്ചു നരേന്ദ്രമോദി ആവില്ല എന്ന് തന്നെ ഉറപ്പിച്ചു. ഉത്തർപ്രദേശിലെ പ്രചാരണം നടക്കുന്ന സ്ഥലത്ത് വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം, നേരത്തെ അമേഠിയിൽ നിന്ന് ഓടിപ്പോവുകയായിരുന്നു രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസ കുറവുണ്ടോ എന്ന രീതിയിലുള്ള വിമർശനമൊക്കെ BJP നേതാക്കൾ ഇപ്പോഴും പ്രചാരണ സമയത്ത് അമേഠിയിലൊക്കെ ആ ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രചാരണം നടക്കുന്നത്. ആ സമയത്താണ് ഇത്രയേറെ ആത്മവിശ്വാസത്തോടു കൂടി രാഹുൽ ഗാന്ധി പറയുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ച ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായിട്ട് നൽകിക്കൊണ്ട്. ആ ഒരു ശരീരഭാഷ പോലും, ആ ഒരു ആത്മവിശ്വാസം, പ്രത്യേകിച്ച് സീറ്റുകളൊക്കെ 180-200 സീറ്റിൽ കൂടുതൽ കിട്ടില്ല എന്ന് പറയുന്നിടത്ത് പോലും
ഒരു പുതിയ എനർജി ഇന്ത്യ സഖ്യത്തിന് കിട്ടിയിട്ടുണ്ടെന്ന് വേണം. സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ മറ്റൊന്നും കൂടി നമ്മൾ ആലോചിക്കണം. തെരഞ്ഞെടുപ്പാണ്, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏത് നേതാവും അവരുടെ മുന്നണി ആത്മവിശ്വാസത്തോടുകൂടി ജയിക്കും എന്ന് മാത്രമേ പറയൂ. അതിനപ്പുറത്തേക്ക് ഇവർ ആത്മവിശ്വാസം എന്നൊക്കെ പറയുന്നതിൽ ചില പരിമിതികളൊക്കെ ഉണ്ട്. സ്വാഭാവികമാണ്, അതിന് ഏത് തോൽക്കുമെന്ന് 100% ഉറപ്പുള്ള പാർട്ടിയുടെ നേതാവായാൽ പോലും അത്തരത്തിലൊക്കെ പ്രതികരിക്കാറുണ്ട്. പക്ഷേ ഇത് രാഹുൽ ഗാന്ധി സാധാരണ നേതാക്കളിൽ നിന്ന് പലപ്പോഴും വ്യത്യസ്തനാവുന്നത് ഈ അമിതമായ രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം പലപ്പോഴും വരാറില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വെക്കുന്ന ഒരു അമിത പ്രതീക്ഷ നൽകുന്ന വാഗ്ദാനങ്ങൾ, ആ തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ പലപ്പോഴും ആളുകൾ പറയുന്നത് തന്നെ ഒരു കുറവ്. ഇതാണ് ജനങ്ങളെ അവൻ ആവേശഭരിതമാക്കുന്ന രീതിയിലേക്ക് പറയുന്നില്ല. പക്ഷേ ഇവിടെ ഒന്നും ഉറപ്പിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ എഴുതി വെച്ചോളൂ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവില്ല എന്ന് പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നടന്ന ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോൾ യു പിയിലേക്ക് എത്തുമ്പോൾ, യു പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് മറ്റ് പല സംസ്ഥാനങ്ങളും പോലെ അല്ല, യു പിക്ക് ബി ജെ പിക്ക് അവിടെ സീറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. 62-ൽ നിന്ന് 80 സീറ്റുകളുള്ള സ്ഥലമാണ് അവിടെ. ഇത്തവണ എസ് പി കോൺഗ്രസ് സഖ്യം ഏറെക്കുറെ നന്നായി വർക്ക് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതുവരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താവുമെന്ന് June 4 മാത്രമേ പറയാൻ കഴിയൂ. പക്ഷേ നിലവിൽ അങ്ങനെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബി എസ് പിയുടെ വോട്ട് അടക്കം ഈ എസ് പി മുന്നണിയിലേക്കും കോൺഗ്രസിലേക്കും ഒക്കെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബി എസ് പി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവരുടെ അടക്കം വോട്ടുകൾ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ വരുന്നു. അവിടെയാണ് രാഹുൽ ഗാന്ധി ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത് ജയിക്കില്ല, ഒരു കാരണവശാലും ഇന്ത്യ മുന്നണി എൻ ഡി എ മുന്നണി ജയിക്കില്ല, ഇന്ത്യ മുന്നണി തന്നെ ഭരണത്തിൽ വരും, പ്രധാനമന്ത്രി ആരെന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങളുടെ അജണ്ടകൾ തീരുമാനിച്ചത് അല്ലെങ്കിൽ ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ തീരുമാനിച്ചത് ജനങ്ങളാണ് അല്ലാതെ ഞങ്ങളല്ല തീരുമാനിച്ചത് എന്ന് കൂടി പറഞ്ഞു. മാനിഫെസ്റ്റോ സംബന്ധിച്ച് ഉയരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പരിഹസിച്ചിട്ടുള്ളതാണ് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ അടക്കം. ഈ പ്രകടന പത്രിക ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്ത പ്രകടന പത്രിക, ഇതാർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള പ്രചരണം നടത്തുമ്പോൾ ഇത് ജനങ്ങൾ തീരുമാനിച്ചതാണ്, സ്ത്രീകൾക്കായിട്ടുള്ള പദ്ധതികൾ ഇതെല്ലാം ജനങ്ങൾ തീരുമാനിച്ചതാണ്, ജനങ്ങൾ തീരുമാനിച്ച ഒരു അജണ്ടയാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്, അത് നടപ്പാക്കാനുള്ള ബാധ്യത ജനങ്ങൾക്കുണ്ട് എന്ന് പറയുന്നിടത്ത് കൂടി അങ്ങനെ ഒരു ആത്മവിശ്വാസം കൃത്യമായി പ്രതിഫലിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. നമുക്കെന്തായാലും അവരുടെ ഇനി നരേന്ദ്രമോദിയുടെ വാക്കുകളിലേക്ക് കൂടി പോകണം. ചുറ്റിപ്പറ്റി കൃത്യമായിട്ട് പ്രചാരണം കൂടുതൽ ആളിക്കത്തുമ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി ജനങ്ങളുടെ വിഷയമാണ് പറയുന്നതെങ്കിൽ രാമക്ഷേത്രം ആളിക്കത്തിക്കുകയാണ് ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രമിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. രാംലലയ്ക്കെതിരെ കോൺഗ്രസും എസ് പിയും നിൽക്കുകയാണ് എന്ന് ജനങ്ങളിലോട് പറയുകയാണ്, അത് ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു എങ്ങാനും ഇന്ത്യ സഖ്യം ജയിച്ചാൽ ഒരു ബുൾഡോസർ കൊണ്ടുവന്ന് രാമക്ഷേത്രം തകർക്കും എന്ന തരത്തിലുള്ള ഒരു വിവാദ പ്രസ്താവനയിലേക്ക് പലപ്പോഴും മലയാളത്തിലൊക്കെ പറയാറുണ്ട് ഈ പൂഴിക്കടകൻ എന്നുള്ള മട്ടിലേക്ക്. ഒരു പ്രധാനമന്ത്രിയാണ് പറയുന്നത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ വിശ്വാസ കേന്ദ്രമായ ഒരു സ്ഥലം, അല്ലെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രം ഇനി ഇന്ത്യ മുന്നണിയാണ് വരുന്നത്, അവിടെ എസ് പിയും കോൺഗ്രസും ചേർന്നാണ് യു പിയിൽ ജയിക്കുന്നതെങ്കിൽ അവർ ബുൾഡോസർ വെച്ച് തകർക്കുമെന്നാണ്, അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കില്ലെന്നോ അല്ലെങ്കിൽ അതിന് വേണ്ട പരിഗണന കിട്ടില്ല എന്നല്ല ഒരു പ്രധാനമന്ത്രി പറയുന്നത്. ബുൾഡോസർ വെച്ച് തകർക്കും, അവിടെ യോഗിയാണ് മുഖ്യമന്ത്രി എന്ന് ആലോചിക്കണം. ആ സ്ഥലത്താണ് സെൻസിറ്റീവായ ഒരു പ്രസ്താവനയാണ് ആ നടത്തിയിരിക്കുന്നത്. രാംലല്ല തിരികെ ടെന്റിലേക്ക് പോകേണ്ടി വരും, ടെന്റിൽ തന്നെ ഇരിക്കേണ്ടി വരും രാംലല്ല എന്ന് പറയുന്നിടത്ത് അതൊരു വല്ലാത്ത ഒരു വികാരം. എനിക്ക് തോന്നുന്നു ഈ നേരത്തെ നമ്മൾ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിലെ ആത്മവിശ്വാസവും നരേന്ദ്രമോദി രണ്ടുപേരെയും നമ്മൾ പൊളിറ്റിക്കലായി ചിന്തിച്ചു കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധി ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നു ഞങ്ങൾ ജയിക്കും എന്ന് ആത്മവിശ്വാസത്തോട് പറയുമ്പോൾ, നരേന്ദ്രമോദി പ്രധാനമന്ത്രി അവിടെ അനായാസമായി യു പിയിൽ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലെ ഘട്ടത്തിലൊക്കെ യു പിയിൽ ഞങ്ങൾ 80 സീറ്റുകളും നേടും എന്നൊക്കെ ഉള്ള മട്ടിലായിരുന്നു, അല്ലെങ്കിൽ പരമാവധി സീറ്റുകൾ നേടും എന്നുള്ള മട്ടിലായിരുന്നു. പക്ഷേ യു പിയിലെ സ്ഥിതി അങ്ങനെ അല്ല എന്ന് അതെ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു എസ് പിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിനൊരു ഒരു കൂടുതൽ ഒരു ഒരു ശക്തി വന്നിട്ടുണ്ട് എന്നുള്ളൊരു പ്രചാരണത്തിൽ നിന്ന് പുറത്തു വരുന്ന ചില വൈബുകളുണ്ട്. അത് തന്നെയാണോ പ്രധാനമന്ത്രിയെയും ബി ജെ പിയെയും ആശങ്കപ്പെടുത്തുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന് മാത്രമല്ല അഖിലേഷ് യാദവിൻ്റെ എസ് പിയും ബുൾഡോസർ കൊണ്ടുവരും, ഈ ബുൾഡോസർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കണ്ടുപഠിക്കാൻ നിങ്ങൾ യോഗ്യയെ നോക്കൂ എന്ന് കൂടി മോദി. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഉത്തർപ്രദേശിലെല്ലാം ബുൾഡോസർ പ്രധാനമായും ഉപയോഗിച്ചത് അനധികൃത കെട്ടിടങ്ങൾ എന്ന പേരിൽ മുസ്ലിം ആളുകളുടെ മുസ്ലിം വിഭാഗത്തിൻ്റെ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ അവരുടെ കടകളോ ഇതൊക്കെ പൊളിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും ഉന്നയിച്ചതെന്നുള്ള അല്ലെങ്കിൽ ഉപയോഗിച്ചത് എന്നുള്ളൊരു വലിയ ആരോപണമോ അല്ലെങ്കിൽ അത്തരം വലിയ വിവാദങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോദി നൽകുന്നൊരു സന്ദേശം കൃത്യമായി ഉത്തർപ്രദേശിൽ ഒരു കാരണവശാലും മുസ്ലിം വോട്ടുകളിലേക്ക് ബി ജെ പിക്ക് ലഭിക്കില്ലെങ്കിൽ ഹിന്ദു വോട്ടുകളിലേക്ക് ഒരു ഏകീകരണം ഉണ്ടാക്കുക, അതിനുവേണ്ടി രാമനെ തന്നെ ഉപയോഗിക്കുക, രാമനെ തന്നെ ഉപയോഗിക്കുക എന്നതിനപ്പുറത്ത് രാമനെ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളതാണ്. നമുക്ക് തോന്നും യു പി എ പോലൊരു സ്ഥലത്ത് അല്ലെങ്കിൽ അയോധ്യ നിൽക്കുന്ന ഒരു സ്ഥലത്ത് രാമക്ഷേത്രത്തിനൊക്കെ വലിയ
പ്രാധാന്യമില്ലേ, അല്ലെങ്കിൽ അത് യു പിയിലെ വലിയ വികാരമായി മാറില്ലേ എന്നൊക്കെ. പക്ഷേ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പോലെ അല്ല, ചരിത്രം പരിശോധിച്ചാൽ അയോധ്യ നിൽക്കുന്നത് യു പിയിലാണെങ്കിലും ഈ ഫൈസാബാദ് പോലും പലപ്പോഴും ബി ജെ പിക്ക് അങ്ങനെ സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം പോലുമല്ല ഈ അയോധ്യ നിൽക്കുന്ന ഫൈസാബാദ് അടക്കം. അതോടൊപ്പം തന്നെ അവിടെ ഇതിനെതിരെ ജയ് ശ്രീറാം വിളിക്കെതിരെയൊക്കെ വലിയ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴും ഈ പഴയ രാമക്ഷേത്ര ആദ്യ ഘട്ടവുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തെ ഈ ഘട്ടവുമായി താരതമ്യപ്പെടുത്തുന്ന ഒരു ഒരു വിലയിരുത്തൽ വരുന്നുണ്ട്. അതായത് ആ സമയത്ത് അത് ബി ജെ പിക്ക് ഗുണകരമായിരുന്നില്ല തുടക്കത്തിൽ എന്നുള്ള ഏകദേശം അത് അതിനോട് തന്നെ ഈ ഇത്തവണത്തെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ടുള്ള ചില വിമർശനങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷെ ബി ജെ പി അത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കുമോ? അതുകൊണ്ടായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൂഴിക്കടക്കൻ എന്ന രീതിയിൽ രാംലല്ല ടെന്റിൽ ഇരിക്കേണ്ടി വരും, ബുൾഡോസർ കൊണ്ട് ക്ഷേത്രം തകർക്കും എന്ന രീതിയിലേക്കൊക്കെ ഒരു പരാമർശം വളരെ ശക്തമായിട്ട്. കഴിഞ്ഞ ദിവസം രണ്ട് ദിവസത്തെ കൃത്യമായി നരേന്ദ്രമോദിയുടെ പ്രസ്താവന നോക്കിയാൽ മനസ്സിലാവും. കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ്? സി എ എ എതിർക്കാൻ തകർക്കാൻ ആർക്കാണ് കഴിയുക, വെല്ലുവിളി ഉയർത്തുകയാണ്. അങ്ങനെ ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ കഴിയുമോ എന്നുള്ള വെല്ലുവിളി ഉയർത്തുന്നു. സി എ യുടെ വിഷയത്തിൽ ഇന്ത്യ മുന്നണി നേതാക്കൾ ആരും അങ്ങനെ കയറി കുത്തുന്നില്ല, അവരാരും അങ്ങനെ അഭിപ്രായ പ്രകടനം ചർച്ചയാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത് ചർച്ചയാവുന്നില്ലെങ്കിൽ അടുത്ത വിഷയം നേരെ രാംലല്ല വിഷയത്തിലേക്ക്. ഈ രണ്ട് വിഷയത്തിൽ പ്രകോപനം ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണം, അത് ബി ജെ പി ഈ അഞ്ചാം ഘട്ടത്തിൽ കൃത്യമായി നടത്തുന്നു. ഈ കഴിഞ്ഞ ഒരു നാല് ഘട്ടം എടുത്തു നോക്കുമ്പോൾ ഈ അഞ്ചാം ഘട്ടത്തിൽ ആ ഒരു ഒരു പ്രകോപനം ഉണ്ടാക്കുക പരമാവധി എന്നുള്ള ഒരു വിഷയത്തിലേക്ക്. അതും പ്രത്യേകിച്ച് ഹിന്ദു മുസ്ലിം വേർതിരിവുണ്ടാക്കാൻ സാധ്യതയുള്ള വിഷയങ്ങൾ, കൃത്യമായി വർഗീയ വിഷയങ്ങൾ തന്നെ എടുത്തു തന്നെയാണ്. देश जब आजादी का आंदोलन कर रहा था ना, और देश के टुकड़े करने की बात आती थी, तो देश का हर व्यक्ति क्या, नहीं नहीं यार, देश के टुकड़े थोड़े होते हैं, देश के टुकड़े होते होते हैं, हो गए कि नहीं हो गए, इन्होंने कर दिया कि न कर दिया, ये किसी भी हद तक जा सकते हैं जी, इनका ट्रैक रिकॉर्ड ही ऐसा है, इनके लिए देश वेश कुछ नहीं है भाई, उनके लिए तो उनका परिवार और पावर, यही उनका खेल है. सपा कांग्रेस वाले सरकार में आए तो रामलला को फिर से टेंट में भेजेंगे और मंदिर पर बुलडोजर चलवा देंगे. क्या योगी जी से यही सीखना है क्या? अरे जरा योगी जी से ट्यूशन लो, बुलडोजर कहां चलाना कहां नहीं चलाना. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് പറയുന്നത്, ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളുടെ പ്രധാന ഒരു കേന്ദ്രമായി ഇപ്പോൾ കരുതപ്പെടുന്ന അയോധ്യയിലെ രാംലല്ല ക്ഷേത്രത്തിന് മുകളിലൂടെ എസ് പിയും കോൺഗ്രസും വന്നു കഴിഞ്ഞാൽ ബുൾഡോസർ പ്രയോഗിക്കുമെന്നുള്ളത്. അങ്ങനെ ഒരു വാക്കുകളിലേക്ക് ഒരു പ്രധാനമന്ത്രി മാറണമെന്നുണ്ടെങ്കിൽ വികസന അജണ്ടയ്ക്ക് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ബി ജെ പി ഇതുവരെ വെക്കുന്ന മുന്നോട്ട് വെക്കുന്ന അജണ്ടകൾക്ക് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ സാധ്യമാക്കി ഇത്ര കാലം ടെന്റിൽ വെച്ചിരുന്ന രാംലല്ലയെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു വൈകാരിക വിഷയമാണ്, അവർക്ക് പറയാം, അതിന് അധികാരമുണ്ട്. പക്ഷേ മറ്റൊരു പാർട്ടി അധികാരത്തിൽ വന്നാൽ ഉത്തർപ്രദേശിൽ അപ്പോഴും യോഗി തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് ആലോചിക്കണം. യോഗി മുഖ്യമന്ത്രി ആയിരുന്നാലും ഉത്തർപ്രദേശിൽ ഭൂരിപക്ഷം ലോക്സഭാ സീറ്റുകളിലേക്ക് കോൺഗ്രസും എസ് പിയും വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഈ രാംലല്ല ക്ഷേത്രത്തിന് മുകളിലൂടെ ബുൾഡോസർ പോകും എന്ന തരത്തിലേക്ക് സാധാരണ ഹിന്ദു മതവിശ്വാസികളെ, അല്ലെങ്കിൽ രാംലല്ല വിശ്വാസമുള്ളവരൊക്കെ വൈകാര്യത ഉണർത്തുന്ന അത്തരം ഇന്ത്യ സഖ്യം എന്ന് കൂടി പറയുന്നു. അമിത്ഷായും ഈ ചടങ്ങിനകത്ത് ഉണ്ടായിരുന്നു. അമിത്ഷാ കോൺഗ്രസിനെതിരെയും ഇന്ത്യ സഖ്യത്തിനെതിരെയും വളരെ രൂക്ഷമായിട്ടാണ് അമിത്ഷാ സംസാരിക്കുന്നത്. അമിത്ഷായുടെ വാക്കുകളിലൂടെ ഒന്ന് കേട്ടത് നമുക്ക് തെളിയിക്കും. രാഹുൽ ബാബ കാൻ ഖോൽ കർ സുൻ ലോ, जिन जिन लोगों ने भ്രഷ്ടാചാര किया है सबको जेल की सलाखों के पीछे डालने का काम नरेंद्र मोदी सरकार करने वाली है. भाइयों बहनों, यूपी का विकास नरेंद्र मोदी जी के नेतृत्व में हुआ, ढेर सारे काम അമിത് ഷായുടെ പ്രതികരണം കൂടി, കോൺഗ്രസിനെതിരെയുള്ള വിമർശനം, ഇന്ത്യ സഖ്യത്തിനെതിരെയുള്ള വിമർശനം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സി എ എ കഴിഞ്ഞു, അതിനുശേഷം രാമക്ഷേത്രം തന്നെ ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് മുൻപാകെ വയ്ക്കുക, പരസ്യപ്രചാരണം അവസാനിക്കാൻ ഒരൊറ്റ ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ
കൃത്യമായ രീതിയിൽ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് എന്നൊരു സംശയം ഇന്ത്യയ്ക്ക് സംബന്ധിച്ചിടത്തോളം മുന്നിൽ ഉണ്ടാകുന്നുണ്ട് രാഷ്ട്രീയപരമായി എന്നുകൂടിയാണ്. അപർണ ഇതിനകത്ത് ഒരു പോസിറ്റീവായ രാമക്ഷേത്രം വെച്ചുകൊണ്ട് ബി ജെ പി നടത്തുന്ന ഇതുവരെ നടത്തിയ ഒരു പോസിറ്റീവായ പൊളിറ്റിക്സ് ഉണ്ട്. ഇതിൽ ഞങ്ങളുടെ അജണ്ടയായിരുന്നു നേരത്തെ തന്നെ ഇത് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി പ്രഖ്യാപിച്ചതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലാണ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നത് മറ്റെന്തെല്ലാം ആരെല്ലാം എതിർത്താലും നേരത്തെ തന്നെ ബി ജെ പി പ്രഖ്യാപിച്ചതാണ്. അങ്ങനെയാണ് ബി ജെ പി വോട്ട് തേടിയതും. അങ്ങനെ വോട്ട് തേടിയ ഒരു പാർട്ടിക്ക് അവരുടെ പ്രഖ്യാപനം നടപ്പാക്കാനുള്ള അധികാരമുണ്ട്, അല്ലെങ്കിൽ നടപ്പാക്കേണ്ടതാണ്. അതിനാണ് അവർക്ക് വോട്ട് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നടപ്പാക്കാൻ ഞങ്ങൾ അത് ടെന്റിൽ നിന്ന് രാമനെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിലേക്ക് വെച്ചു. പക്ഷേ അത് ആ പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് ഇതുവരെ ആ തരത്തിലേക്ക്. എന്തെങ്കിലും പോസിറ്റീവ് പൊളിറ്റിക്സ് ആലോചിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് പൊളിറ്റിക്സാണ് ഇതുവരെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അതിന് വിരുദ്ധമായ ഒരു പൊളിറ്റിക്സിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. വീണ്ടും ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പുതുതായി നിർമ്മിച്ച ഒരു ക്ഷേത്രം, ആ ക്ഷേത്രം തകർക്കാൻ പോവുകയാണ്. ആ ക്ഷേത്രം തകർക്കാൻ പോകുന്നത് അത് ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കാൻ പോവുകയാണ്. ഈ ബുൾഡോസർ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്? അത് യോഗി ബുൾഡോസർ ഉപയോഗിച്ചത് കണ്ടുപിടിക്കും. യോഗിയോട് ട്യൂഷൻ എടുക്കാനാണ് പറയുന്നത്. ഇവർക്ക് എവിടെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കേണ്ട എന്നറിയണം. എവിടെ ഉപയോഗിക്കണം ഉപയോഗിക്കണം എന്നറിയുമ്പോൾ യോഗി എവിടെയാണ് ഉപയോഗിച്ചത് എന്നുള്ള ചോദ്യമുണ്ട്. യോഗി ഉപയോഗിച്ചത് ഹിന്ദു മതക്കാരോട് പറയുകയാണ്. യോഗി ഉപയോഗിച്ചത് പ്രധാനമായും മുസ്ലിം മതവിഭാഗങ്ങളുടെ കെട്ടിടങ്ങൾക്ക് നേരെയാണ്, അവരുടെ കച്ചവട സ്ഥാപനങ്ങൾക്ക് നേരെയാണ്, അവരെ ഒഴിപ്പിക്കാൻ വേണ്ടിയാണ്. ആ തരത്തിലേക്കാണ് ബുൾഡോസറുകൾ ഉപയോഗിക്കേണ്ടത്. അതിന് പകരം നിങ്ങൾ ബുൾഡോസർ ഉപയോഗിക്കാൻ പോകുന്നത് രാമക്ഷേത്രത്തിന് മുകളിലേക്കാണ് എന്നുള്ള ഏത് തരത്തിലായാലും അത്തരം ഒരു വൈകാരികത ഉണർത്തിക്കൊണ്ട് തീർച്ചയായും യോഗിയിൽ നിന്ന് നിങ്ങൾ ട്യൂഷൻ എടുക്കൂ, എവിടെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ യോഗിയിൽ നിന്ന് പഠിക്കൂ എന്നുകൂടി പറയുന്നു. സ്വാഭാവികമായിട്ട് നമുക്കിനി അവിടെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രതികരണമുണ്ട്. പക്ഷെ അത് നമ്മൾ അതിൽ രാഹുൽ ഗാന്ധി വന്നാണ് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അടുത്ത വിഷയങ്ങളിലേക്ക് കൂടി നമുക്ക് മൂന്നാല് വിഷയങ്ങൾ കൂടി ഈ സമയത്തുള്ള എടുക്കേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയിലേക്ക് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ പറയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്റെ സ്വന്തം പാർട്ടിയുടെ രാജ്യസഭാംഗം സ്വാതി മലിവാളിന്റെ പരാതിയിൽ മൗനം പാലിക്കുന്നത് എന്താണെന്നാണ് ബി ജെ പി ഇപ്പോൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് കുമാറിനെതിരായ കേസിൽ FIR ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ്. സ്വാതിയുടെ വയറ്റിലിടിക്കുക, തല്ലുക, ചവിട്ടുക ഇതൊക്കെ ചെയ്തു എന്ന് FIR പറഞ്ഞിട്ടും വാർത്താ സമ്മേളനത്തിൽ ഈ ചോദ്യത്തിന് ഒരു തരി പോലും കെജ്രിവാൾ ഉത്തരം പറഞ്ഞില്ല എന്നാണ് ബി ജെ പി ആയുധമാക്കുന്നത്. ഭൈഭവിനെ ഇന്ന് വനിതാ കമ്മീഷൻ വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ബി ജെ പി നേതാക്കന്മാർക്ക് കൂടുതൽ ആകാംക്ഷ എന്തിനാണ്, അല്ലെങ്കിൽ കൂടുതൽ ആശങ്ക എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം ആം ആദ്മി ചോദിക്കുന്നുണ്ട്. പക്ഷെ നിർമ്മലാ സീതാരാമൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളെല്ലാം എടുത്തു പറയുമ്പോഴും ഇത് രാഷ്ട്രീയം വൽക്കരിക്കരുത് എന്ന് സ്വാതി തന്നെ പറയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോഴും ഡൽഹിയിൽ പ്രചാരണത്തിന്റെ ഒരു ഒരു ഫേസ് അതിലേക്ക് മാറുന്നു. പക്ഷേ ഇത് രാഷ്ട്രീയവൽക്കരിക്കരുതെന്നെല്ലാം പറയുമ്പോഴും കെജ്രിവാൾ ഇങ്ങനെ സ്റ്റാറായി നിന്നുകൊണ്ട് മോദിക്കെതിരെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കെജ്രിവാളിന്റെ ഓഫീസിൽ നിന്ന് തന്നെ, കെജ്രിവാളിന്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു തർക്കം വരുന്നത്. നമുക്ക് ഒരു തരത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിനി ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ അങ്ങനെയല്ല, ഇത്തരം വിഷയങ്ങളുണ്ടായാൽ സ്വാഭാവികമായും അത് ചർച്ചയാവും. കെജ്രിവാൾ മുന്നോട്ട് വെച്ച വലിയ രാഷ്ട്രീയത്തെയൊക്കെ മറികടക്കുന്ന ചർച്ചയിലേക്ക് കെജ്രിവാളിന്റെ പാർട്ടിയുടെ ആം ആദ്മി പാർട്ടിയുടെ ഒരു വനിതാ രാജ്യസഭാംഗത്തെ കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് മർദ്ദിക്കുന്നു, അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നു. സ്വാഭാവികമായും അത്തരത്തിൽ ഒരു ശക്തമായ നടപടി കെജ്രിവാളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ, ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടായാൽ പോലും, ആം ആദ്മി പാർട്ടിയിൽ സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്നുള്ള ഒരു വലിയ ചോദ്യത്തിലേക്ക്, അല്ലെങ്കിൽ വലിയൊരു ആരോപണത്തിലേക്ക് കൂടിയാണ്. എന്നാൽ കെജ്രിവാൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന കെജ്രിവാളിന്റെ ഗ്യാരണ്ടിയെ കുറിച്ച് പറഞ്ഞു, മോദി വിരമിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അതിൽ നിന്നെല്ലാം അവിടെ ഒന്ന് പതിറ് നിന്ന ബി ജെ പി ആണ്, അല്ലെങ്കിൽ ഉപദ്രവത്തിൽ നിന്ന ബി ജെ പി ആണ്. അവിടേക്കാണ് കെജ്രിവാളിന്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു വലിയ ഒരു സംഭവം വീണ് കിട്ടിയത്. ആ വീണ് കിട്ടിയപ്പോൾ സ്വാഭാവികമായും അത് കൃത്യമായി ഉപയോഗിക്കുമെന്നതിൽ സംശയമില്ല. കെജ്രിവാളിന് ഒരു ദിവസത്തേക്ക് ചിലപ്പോൾ ആ ഉത്തരം മറയാതെ മാറി നിൽക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ എത്ര ദിവസം മാറി നിൽക്കാൻ കഴിയും എന്നുള്ള ചോദ്യമുണ്ട്. കാരണം ഇത് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്. കെജ്രിവാളിന് വൈഭവ് കുമാറിനെ കുറിച്ച് നേരത്തെ അറിയാവുന്നതാണ്. അദ്ദേഹത്തിനെതിരെ നേരത്തെ തന്നെ ചില കേസുകളും ചില ആരോപണങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു വിഷയത്തിൽ ഇനി എന്ത് രാഷ്ട്രീയമായ നേരത്തെ സ്വാതി മലിവാൾ ഈ സമയത്ത് കെജ്രിവാൾ ജയിലിലായിരുന്ന സമയത്ത് സമരത്തിന് മുന്നിൽ നിൽക്കാതെ അമേരിക്കയിൽ പോയി എന്നടക്കമുള്ള പല ആരോപണങ്ങളുമുണ്ട്. രാജ്യസഭാംഗം പാർട്ടി നൽകിയതാണ്, അവിടെ പാർട്ടിക്ക് വേണ്ടി നിന്നില്ല എന്നൊക്കെ ഉണ്ട്. അതെല്ലാം
വേറെ കാര്യം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് അവർക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ കായികപരമായ ഒരു ആക്രമണം ഉണ്ടായെങ്കിൽ അതിന്റെ വീഴ്ച ഉണ്ടാവാൻ പോകുന്നത് അതിന് മറുപടി പറയേണ്ടി വരുന്നത് സ്വാഭാവികമായും ആം ആദ്മി പാർട്ടി. അതെ, ഈ കേജ്രിവാളിന്റെ മൗനം ഞെട്ടിക്കുന്നതാണെന്ന് നിർമ്മലാ സീതാരാമൻ പറയുമ്പോൾ അതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത് വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി പല വിഷയങ്ങളും ആവർത്തിച്ചു പറയുന്ന, പല പദ്ധതികളും ആവർത്തിച്ചു പറയുന്ന ഡൽഹി മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിനകത്തൊരു വിശദീകരണം പോലും നൽകുന്നില്ല എന്ന് ചോദിക്കുന്നു. ഇന്ന് ഇന്ന് വാർത്താസമ്മേളനത്തിൽ ചോദിക്കുമ്പോൾ ഒന്നും പറയാതെ സഞ്ജയ് സിംഗിന് മുന്നിലേക്ക് മൈക്ക് നീട്ടുകയാണ്. എന്നിട്ട് സഞ്ജയ് സിംഗ് പറയുന്ന വിഷയങ്ങളാണെങ്കിൽ മണിപ്പൂരിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം ഉണ്ടായത്, പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക അതിക്രമങ്ങൾ, ഒപ്പം ഗുസ്തിക്കാര് സമരം നടത്തിയ സമയത്ത് മലിവാളിനെ കയ്യേറ്റം ചെയ്തതടക്കമുള്ള വിഷയങ്ങളാണ് പറയുന്നത്. ഈ പ്രശ്നം ആം ആദ്മി ഉണ്ടായതാണ്, ഈ സംഭവം ഉണ്ടായതാണ് എന്ന് സ്ഥിരീകരിച്ചതാണ്. രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾ ഒരു അജണ്ട മുന്നോട്ട് വെക്കുന്നു അല്ലെങ്കിൽ ഒരു ആരോപണം മുന്നോട്ട് വെക്കുന്നു, ആരോപണത്തിന് ആരാണ് മറുപടി പറയേണ്ടി വരുന്നത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം കെജ്രിവാൾ ഈ മറുപടി പറയേണ്ടി വരുന്നവർക്ക് അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ മുൻ ദിവസങ്ങൾ മുന്നോട്ട് വെച്ച അജണ്ടകൾ പിന്നോക്ക് വലിക്കേണ്ടി വരും. സ്വാഭാവികമായും ഇന്നിപ്പോൾ എവിടെയും ആം ആദ്മി പാർട്ടിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കെജ്രിവാൾ മുന്നോട്ട് വെച്ച അജണ്ടകളെ കുറിച്ചോ അല്ലെങ്കിൽ മോദിക്കെതിരെ നടത്തിയ ആക്രമണങ്ങളെ കുറിച്ചോ, കെജ്രിവാൾ ജയിലിൽ കടന്ന് ബി ജെ പി സർക്കാർ കെജ്രിവാളിനെ ബോധപൂർവ്വം ആക്രമിക്കുകയായിരുന്നു, ആ ചർച്ചകൾക്കൊക്കെ മേലേക്ക് കുറച്ച് ദിവസത്തേക്കെങ്കിലും മറ്റ് ചർച്ച വരുന്നു. ഇത് ഉണ്ടാവാതെ സംരക്ഷിക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ പരിഹരിക്കുക എന്നുള്ളത് ആ പാർട്ടി, ഏത് പാർട്ടിയാണോ ആരോപണം നേരിടുന്നത് ആ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ കെജ്രിവാളിന് അത് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതൊരു യാഥാർത്ഥ്യം. കെജ്രിവാളിനെ പോലെ ഒരു നേതാവിൽ നിന്ന് ചില ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കില്ല ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായെങ്കിൽ അതിനെതിരെ ശക്തമായ നിലപാട്, ശക്തമായ നടപടി അത് ഉണ്ടായില്ല എന്നതുകൂടിയുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ നേതാവ് നവീൻ നാദാമണി നമുക്കൊപ്പം ചേർന്നുണ്ട്. നവീൻ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയം ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാൾ പുറത്തു വരുന്ന ഒരു സമയം, അത് പ്രചാരണത്തെ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുമെന്ന് ആം ആദ്മി പാർട്ടി വിലയിരുത്തുന്ന സമയം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ പാകത്തിന് കെജ്രിവാൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു സമയമൊക്കെ ഒക്കെയാണ്. അതിനിടയിൽ ബി ജെ പി ആയുധമാക്കുന്ന ഒരു വിഷയം പാർട്ടിക്കകത്ത്, ആം ആദ്മി പാർട്ടിക്കകത്ത് തന്നെ പരിഹരിക്കേണ്ട ഒരു കാര്യമായിരുന്നു. സ്വാഭാവികമായിട്ടും അത് ഒരു രാഷ്ട്രീയ പ്രചാരണത്തെ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ മോശമായി ബാധിക്കുമെന്ന് ആം ആദ്മി കരുതുന്നില്ലേ? ശരിക്കും കെജ്രിവാൾ ജയിലിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് ബി ജെ പി പരിഭ്രാന്തിയിലാണ്. ആ പരിഭ്രാന്തി അതൊരു ഗൂഢാലോചനയിലേക്ക് വരികയും ആ ഗൂഢാലോചനയിൽ സ്വാതി മലിവാള ഇപ്പൊ ഭാഗവാക്കാവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് അതിശ്രീ മുരളീന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഉണ്ടായ സംഭവങ്ങളെ പറ്റിയിട്ട്. അന്ന് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെയാണ് സ്വാതി മലിവാൾ അവിടെ എത്തിയതെന്നും കെജ്രിവാൾ അകത്തോട്ട് കയറാൻ സെക്യൂരിറ്റിയും അനുമതി കൊടുത്തില്ല എന്നും സെക്യൂരിറ്റിയായിട്ട് വാക്കുതർക്കം ഉണ്ടായി തന്റെ അധികാരം കാണിക്കുകയും ചെയ്തു. അങ്ങനെ അകത്ത് കയറാൻ ശ്രമിച്ചു. അപ്പൊ കെജ്രിവാൾ അവിടെ ഇല്ലായിരുന്നു എന്നും ബിബില് കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. വിഭവ് കുമാർ അതിന് കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു. അതിനുശേഷം ഇന്നൊരു വീഡിയോ ഒക്കെ പുറത്തു വന്നതാണ്. അവിടെ സ്വാഭാവികമായിട്ടൊരു സോഫയിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരോടും വിഭവിനോടും ഒക്കെ തട്ടിക്കയറുന്ന ഒരു സ്വാതി മലിവാളിന്റെ വീഡിയോ വന്നതാണ്. യാതൊരു കുഴപ്പവുമില്ലാതെ അവിടെ ഇരുന്ന് ഇവരോട് ആക്രോശിക്കുന്ന സ്വാതി മലിവാളിന്റെ വീഡിയോയാണ് പുറത്തു വന്നത്. അതിനുശേഷം അതിശി മെർലിനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് ബി ജെ പിയുടെ ഗൂഢാലോചനയുടെ ഒരു ഭാഗമായിട്ട് സ്വാതി മലിവാൾ മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായതെന്നുള്ള സംഭവം അതിശി മെർലിന വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വാർത്താസമ്മേളനത്തിൽ. നവീൻ നാദാമണി, അതല്ല വിഷയം, നിങ്ങൾ ഈ ആദർശമെല്ലാം പറയുന്ന ഒരു പാർട്ടി ഇങ്ങനെ ഏതെങ്കിലും കാരണവശാൽ ഇനി നിങ്ങൾ പറയുന്നത് പോലെ അവർ ബി ജെ പിയുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചത് നിൽക്കുക, പക്ഷെ ഒരു സ്ത്രീയാണ് കയ്യേറ്റം ചെയ്തത്, അതും നിങ്ങളുടെ പാർട്ടിയുടെ നിങ്ങളുടെ പാർട്ടിയിൽ നടപടി എടുത്തവരെ പുറത്താക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഇതിനു മുമ്പ് അവരുടെ നടപടിയെക്കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും വേറെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല, അതുവരെയും നിങ്ങൾക്ക് ഉള്ളിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങളുടെ വിഷയമല്ല. അങ്ങനെ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അതനുസരിച്ച് പരിഹാരം കാണുന്നതിന് പകരം അവർക്ക് നേരെ ആക്രമണം നടത്തുന്നു, അങ്ങനെ ശാരീരികമായ ആക്രമണം ഉണ്ടാകുന്നു, അതിന്റെ വിഷയമെല്ലാം നമ്മൾ കണ്ടതാണ്. ഇനി അത് നിഷേധിച്ചുകൊണ്ട് കാര്യമില്ല, ആരാണ് പ്രകോപിപ്പിച്ചതെന്നോ പ്രകോപനം ആരുണ്ടാക്കിയതെന്നുള്ള രണ്ടാമത്തെ ചോദ്യം, അല്ലെങ്കിൽ അതൊരു അപ്രസക്തമായ ചോദ്യം മാത്രമാണ്. ഇങ്ങനെ ഒരു നടപടി ഉണ്ടായെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുകയും ഇതിനെ തള്ളിപ്പറയുകയും ചെയ്യുക എന്നൊരു ഉത്തരവാദിത്തം കെജ്രിവാളിനെ പോലെ ഒരു നേതാവിനില്ലേ? അവിടെ നിന്ന് അദ്ദേഹം എന്തിനാണ് ഒളിച്ചോടുന്നത്? തീർച്ചയായിട്ടും അതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിക്കുകയും ഇന്ന് അതിശി മെർലിന് അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കുകയും കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തല്ലോ. അതിനെപ്പറ്റി ഒരു വീഡിയോ ഒന്നും പുറത്തിറങ്ങിയിട്ടില്ല. താങ്കൾ പറഞ്ഞ കണക്ക് അത്തരം വീഡിയോകൾ ആക്രമിക്കുന്ന വീഡിയോകൾ ഒന്നും തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അവർ പുറത്തു വന്ന വീഡിയോ ഇത് മാത്രമാണ്, സ്വാതി മലിവാള് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് കൊണ്ട് ആക്രോശിക്കുന്നതായിട്ടുള്ള വീഡിയോകൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. മറ്റൊരു വീഡിയോയും പുറത്തു വന്നിട്ടില്ല താങ്കൾ പ്രതിപാദിക്കുന്ന പോലെ. പിന്നീട് ഇത് ഒരു സ്വാതി മലിവാളിനെതിരെ ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകുന്ന സാധ്യത ഉണ്ടായിരുന്ന സ്വാതി മലിവാൾ ഇങ്ങനെ പോലീസിൽ പരാതിപ്പെട്ടു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ സഞ്ജയ് സിംഗും വന്ദനാ സിംഗും സ്വാതി മലിവാളിനെ കാണുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും സ്വാതി മലിവാളിന്റെ വേർഷനിൽ തന്നെ സഞ്ജയ് സിംഗ് അതിനുവേണ്ടി മാത്രം ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് സ്വാതി മലിവാളിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ടുള്ള പത്രസമ്മേളനം നടത്തുകയും ചെയ്യും. അതിനുശേഷമാണ് ഇത് യാഥാർത്ഥ്യത്തിലോട്ട് കടക്കുന്നതും ആം ആദ്മി പാർട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും വൈഭവ് കുമാർ
സ്വാമി ഉൾപ്പെടെ ചോദിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവിടുത്തെ ദൃശ്യങ്ങൾ പരിശോധിക്കുകയോ എല്ലാം ചെയ്തപ്പോൾ മനസ്സിലായി ഇതിനൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. യാതൊരു അക്രമവും അവിടെ ഉണ്ടായിട്ടില്ല. സ്വാതി മലിവാള് മാത്രമാണ് ആക്രോശിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ കാര്യം ഒരു സ്ത്രീക്കെതിരെ ഉണ്ടായ ഒരു പരാതി, ഒരു സ്ത്രീ പരാതി കൊടുക്കുമ്പോൾ കൃത്യമായിട്ടും അത് അന്വേഷണം നടത്തണം. ആ അന്വേഷണം ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരം നടത്തണം. ആ അന്വേഷണമായിട്ട് പൂർണ്ണമായിട്ട് ആം ആദ്മി പാർട്ടി സഹകരിക്കും. ആം ആദ്മി പാർട്ടി പറയുന്നത് എന്തുകൊണ്ട് വൈഭവ് കുമാറിനോട് രാജിവെക്കാൻ പോലും ആവശ്യപ്പെടുന്നില്ല? ആ തരത്തിലുള്ള ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് ഒരു പ്രതികരണവും കെജ്രിവാളിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. സാധാരണ എല്ലാ ചോദ്യങ്ങൾക്കും ഒരുപാട് ഉത്തരങ്ങൾ കയ്യിലുള്ള ഒരാൾ കൂടിയാണ് സഞ്ജയ് സിംഗിനിലേക്ക് മൈക്ക് നീട്ടി വെച്ച് നിൽക്കുക. സഞ്ജയ് സിംഗ് പറയുന്നത് മറ്റ് അതിക്രമങ്ങളെ കുറിച്ച്, അങ്ങനെ ഒരു ബി ജെ പിക്ക് നിങ്ങൾ ഒരു ആയുധം ഇട്ടുകൊടുക്കുന്നു എന്നൊരു തോന്നലുണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും അല്ല, തീർച്ചയായിട്ടും ആ വിഷയം പരിശോധിക്കുകയായിരുന്നു. ആം ആദ്മി പാർട്ടി പരിശോധിക്കുകയായിരുന്നു. പരിശോധിച്ചതിന് ശേഷമാണ് ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി അതിശയ വാർത്താ സമ്മേളനം നടത്തുന്നത്. വസ്തുതകൾ എന്താണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത് എന്ന് വ്യക്തമായിട്ട് അതിശയ മെർലിനെ പറഞ്ഞു കഴിഞ്ഞു. ആ വസ്തുതകൾ പരിശോധിക്കുന്നതിന് മുമ്പ് അതിനോട് പ്രതികരണം നടത്തുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ട് ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കട്ടെ, പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ആ വസ്തുതകൾ പരിശോധിച്ച ശേഷം പാർട്ടിയുടെ പ്രതികരണം അറിയിക്കുക എന്നുള്ളതാണ്. ആ പ്രതികരണം വ്യക്തമായിട്ട് അറിയിച്ചിട്ടുണ്ട്. പാർട്ടിയെ സംബന്ധിച്ച് അന്വേഷണം നടത്തി ശിക്ഷിക്കാൻ പാർട്ടി കോടതികളൊന്നും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചില്ല. അത് ഇവിടുത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നിയമവ്യവസ്ഥ അനുസരിച്ച് തന്നെ മുൻപോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ത് എന്നുള്ളത് വ്യക്തവും കൃത്യവുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യാതൊരുവിധ അക്രമവും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതും ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വന്ന ഒരു അലിഗേഷൻ മാത്രമാണ് എന്നുള്ളതും വ്യക്തമായിട്ട് അതിശയ മെർലിന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് പ്രതികരണമാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് വേണ്ടത്. ഇനി അന്വേഷണമാണ് നടക്കുന്നത്, അത് പോലീസിന്റെ ഭാഗത്ത് നടക്കുന്ന അന്വേഷണമാണ്. ആ അന്വേഷണത്തെ പൂർണ്ണമായിട്ട് ആം ആദ്മി പാർട്ടി സഹകരിക്കുകയും ചെയ്യും. റൈറ്റ്, ഏതായാലും വളരെയധികം നന്ദി നവനാഥ മണി, നമുക്കൊപ്പം ചേർന്നത് ഈ വിഷയത്തിനകത്ത്. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചോളം കിട്ടിയിരിക്കുന്നത് അതൊരു ചെറിയൊരു ആയുധമാണെങ്കിൽ പോലും അത് എത്രത്തോളം വലുതാക്കാൻ കഴിയും എന്നുള്ള ഒരു വിഷയം കൂടിയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് നിർമ്മലാ സീതാരാമൻ അടക്കമുള്ളവർ ഈ വിഷയത്തിനകത്ത് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ചെറിയ ഇടവേളയിൽ കൂടി പോകേണ്ടതുണ്ട്. അതിലധികവും സീറ്റ് കിട്ടുമെന്ന് നാഴികയ്ക്ക് 40 വട്ടം ആവർത്തിക്കുന്ന പ്രധാനമന്ത്രിക്കും ബി ജെ പിക്കും ശക്തമായ മറുപടിയുമായി വന്നിരിക്കുന്ന പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവും ഒപ്പം കടുത്ത ബി ജെ പി വിമർശകനുമായ പാറക്കാല പ്രഭാപൻ. അദ്ദേഹം ആ വിമർശനം നടത്തിയത് ബി ജെ പി വിരുദ്ധ ചേരിക്ക് 5-ാം ഘട്ട പ്രചാരണം ആവേശത്തിലെത്തിയിരിക്കുന്ന സമയത്ത് കിട്ടിയിരിക്കുന്ന ഒരായുധം കൂടിയാണ്. ഇന്ത്യയ്ക്ക് 272 സീറ്റുകളിൽ താഴെ മാത്രമേ നേടാനാകൂ എന്നാണ് ദ വയറിന് വേണ്ടി കരൺ ഥാപ്പറിന് നൽകിയ അഭിമുഖത്തിൽ പാറക്കാല പ്രഭാകർ പറയുന്നത്. ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് കുറഞ്ഞത് 80-95 സീറ്റെങ്കിലും നഷ്ടപ്പെടും. ബി ജെ പി മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭാവി എന്താകുമെന്ന ചോദ്യത്തിന് ലോക ചരിത്രം നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ സ്വേച്ഛാധിപതികളും കൈവിലങ്ങുകളിലോ ശവപ്പെട്ടികളിലോ അവസാനിക്കുന്നു എന്നായിരുന്നു പാറക്കാല പ്രഭാകറിന്റെ മറുപടി. ഏതായാലും മുമ്പും ബി ജെ പി വിരുദ്ധ വിമർശനങ്ങൾ നടത്തുന്ന ഒരാൾ തന്നെയാണ് പാറക്കാല പ്രഭാകർ. പക്ഷേ ഇത്തവണ ആ സീറ്റ് വിഷയത്തിൽ തന്നെ നൽകിയിരിക്കുന്ന ആ ഒരു ഒരു കടുത്ത വിമർശനം, ഒരുപക്ഷെ ബി ജെ പി നേതാക്കളൊന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളോ പ്രസ്താവനകളോ ഒന്നും നടത്തുകയില്ല എങ്കിൽ പോലും അതൊരു ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചോളം അതൊരു നേരത്തെ തന്നെ നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് എന്നുള്ള നിലയ്ക്കല്ല, അതുകൊണ്ടായിരിക്കും ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പാറക്കാല പ്രഭാകറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സാമ്പത്തിക രംഗത്തെ വിദഗ്ധനായ ഒരാളാണ്. നിർമ്മല സീതാരാമൻ അടക്കം ചെയ്യുന്ന സാമ്പത്തിക നയം അത് ഇന്ത്യയെ ഗുണപ്പെടുന്ന ഒരു സാമ്പത്തിക നയമല്ല, ഇന്ത്യക്ക് മുന്നോട്ടുള്ള സാമ്പത്തിക നയമല്ല. ഇന്ത്യയുടെ വസ്തുക്കൾ വിറ്റുകൊണ്ട് പരമാവധി എങ്ങനെ ഒരാൾ വിറ്റ് നേടാം എന്നുള്ള ആ തരത്തിലേക്കാണ് പോകുന്നതെന്നുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നരേന്ദ്രമോദിയുടെയും നിർമ്മലാ സീതാരാമൻ്റെയും സാമ്പത്തിക നയത്തിൻ്റെ രൂക്ഷമായ ആരോപണങ്ങൾ നേരത്തെ ഉന്നയിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇതിനൊരു പ്രസക്തി വരുന്നത് ഇദ്ദേഹം പറയുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു ബി ജെ പി വിരുദ്ധനാണ് എന്നുള്ളത് വളരെ കൃത്യമായി എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ പ്രസക്തി വരുന്നത് സീറ്റ് എണ്ണത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന 1-ാം ഘട്ടത്തിലൊക്കെ നിന്ന സമയത്ത് പ്രധാനപ്പെട്ട ആരും ബി ജെ പിയുടെ സീറ്റെണ്ണം ജയിക്കും കോൺഗ്രസ് ഇന്ത്യ മുന്നണി ഭരണത്തിൽ വരുമെന്നതിനപ്പുറത്തേക്ക് ബി ജെ പിയുടെ സീറ്റെണ്ണം കുറയുമെന്ന മട്ടിലേക്ക് ഒരു വലിയ ഒരു ചർച്ചകളിലേക്ക് ഇല്ലായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളൊക്കെ കഴിയുമ്പോൾ ബി ജെ പിക്ക് ഈ 400 സീറ്റ് എന്നുള്ളത് ഏറെക്കുറെ നടക്കില്ല എന്നുള്ളത് സാമാന്യം ബി ജെ പി ബി ജെ പിയുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാക്കളോ അല്ലാതെ പുറത്ത് നിൽക്കുന്ന അല്ലാതെ നിൽക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർ ആകെ ആ ഒരു അഭിപ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ ഇങ്ങനെ പറയും, ഇതുവരെ രാഹുൽ ഗാന്ധി അധികാരം നേടുമെന്നതിനപ്പുറത്തേക്ക്
അല്ലെങ്കിൽ ഇത്ര സീറ്റിലേക്ക് പോകും എന്നൊന്നും പറഞ്ഞിട്ടില്ല. 180-200 സീറ്റിലേക്ക് എന്ന് പറയുന്നു. പ്രകാല പ്രഭാറിനെ പോലെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ശ്രദ്ധിക്കുന്ന ഒരാൾ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന നിലയ്ക്ക് പറയുന്നു, ഒരു കാരണവശാലും BJP NDA 272 എന്നുള്ള മാന്ത്രിക സംഖ്യ മറികടക്കാൻ ആവില്ല എന്ന് പറയുന്നു. സ്വാഭാവികമായും ഇത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന അത് കൂടുതൽ എടുത്തു പറയേണ്ടത് ദക്ഷിണേന്ത്യയുമായി ബന്ധപ്പെട്ട് പ്രകാല പ്രഭാകർ നടത്തിയിരിക്കുന്ന വിമർശനങ്ങൾ. ദക്ഷിണേന്ത്യ BJP ബാലി കേറാ മലയായിരിക്കും ഇത്തവണ എന്ന് പറയുന്നു. തെലുങ്കാനയിൽ അടക്കം വലിയ മുന്നേറ്റം നടക്കാൻ കഴിയുകയില്ല. അത് തെലുങ്കാനയിലെ വിഷയമാണ്. 4 സീറ്റ് ആണ് തെലുങ്കാനയിലേക്ക് പ്രവചിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ 1 സീറ്റാണ് സാധ്യത പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാട്ടിലോ കേരളത്തിലോ നിലം തൊടില്ല എന്നതടക്കം പറഞ്ഞിരിക്കുന്നു. കർണാടകത്തിൽ വലിയ നഷ്ടമുണ്ടാകും. അതായത് ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് ഒരു സ്വാധീനം BJP സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഏത് തരത്തിൽ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു നിർവചനം രാമക്ഷേത്രം ഗുണം ചെയ്യില്ല എന്നാണ്. അത് ദക്ഷിണേന്ത്യയെ കൂടി ഉദ്ദേശിച്ച് പറയുന്നതായിരിക്കും. ദക്ഷിണേന്ത്യയിൽ രാമക്ഷേത്രം എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ള ചോദ്യമൊക്കെ സ്വാഭാവികമായിട്ടുണ്ട്. അത്തരം ഉത്തരേന്ത്യയിലൊക്കെ പോലെ രാമക്ഷേത്രം അല്ലെങ്കിൽ ഇപ്പോൾ രാമക്ഷേത്രത്തിൽ നാളെ കോൺഗ്രസ് വന്നാൽ ബുൾഡോസർ വരും എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ആന്ധ്രയിലോ കർണാടകയിലോ ഒക്കെ എത്രത്തോളം BJP ഗുണം ചെയ്യുന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും അവർ അത്തരം പ്രചരണം നടത്തിയില്ല. ദക്ഷിണേന്ത്യ സംബന്ധിച്ച് കഴിഞ്ഞ തവണ 130 സീറ്റുകളാണ് ഈ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളെല്ലാം ഉള്ളത്. അതിൽ 30 സീറ്റ് മാത്രമാണ് കഴിഞ്ഞ തവണ BJP ലഭിച്ചത്. ഈ 30 സീറ്റ് ലഭിച്ചെന്ന് പറയുമ്പോൾ 28 സീറ്റുകളുള്ള കർണാടകയിലെ 25 സീറ്റുകളും ലഭിക്കുമ്പോഴാണ്. ആ 30 അല്ല 25 സീറ്റുകളും കർണാടകയിൽ നിന്ന് മാത്രമാണ് എന്നത് ആലോചിക്കണം. കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രാപ്രദേശിൽ നിന്നോ 1 സീറ്റ് പോലും BJP ലഭിച്ചില്ല. 4 സീറ്റുകൾ ലഭിക്കുന്നത് തെലങ്കാനയിൽ നിന്നാണ്. ഇത്തവണയും BJP ഉണ്ടാകുന്ന UPയിൽ നഷ്ടമുണ്ടായാൽ രാജസ്ഥാനിൽ നഷ്ടമുണ്ടായി. രാജസ്ഥാനിലൊക്കെ നിങ്ങൾ നമ്മൾ ആലോചിക്കുന്നത് 25-ൽ 25 നേടിയതാണ്. അതുകൊണ്ട് അവിടെ ഒരു 5-ോ 10-ോ പോയി ചെറിയ ഏത് 1 സീറ്റ് പോയാൽ പോലും അവിടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. മധ്യപ്രദേശിൻ്റെ അവസ്ഥയും അതുതന്നെയാണ്. ഹരിയാനയുടെ ഒക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. സാച്ചുറേഷൻ പോയിന്റ് കടന്നു നിൽക്കുകയാണ് BJP. അവിടെ ഉണ്ടാകുന്ന നഷ്ടത്തെ ദക്ഷിണേന്ത്യ കൊണ്ട് നികത്ത്. അതിനുവേണ്ടിയാണ് ഈ 6 മാസം മുമ്പേ നരേന്ദ്രമോദിയും അമിത്ഷായും തുടർച്ചയായിട്ട് ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിലേക്ക് വരികയും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് കേരളത്തിൽ തന്നെ ആളുകൾക്ക് അത്ഭുതമായിരുന്നു. ഇപ്പോൾ ഒരു പ്രധാനമന്ത്രി തന്നെ വന്ന് കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടി വരുന്നു, അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് വരുന്നു. അങ്ങനെ പലതരത്തിൽ ആവർത്തിച്ച് വന്നുകൊണ്ടിരുന്നു ദക്ഷിണേന്ത്യയിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ളതാണ്. നമുക്ക് തന്നെ ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഒരു കാര്യം കൂടി ഞാൻ എടുത്തു ചോദിക്കുന്നത്, ഇത് മുൻപ് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അഭിമുഖങ്ങളിൽ എടുത്തു പറഞ്ഞിരുന്നത് പ്രകാല പ്രഭാകർ പറഞ്ഞത് ഇലക്ട്രൽ കുംഭകോണം, ഇലക്ട്രൽ ബോണ്ട് കുംഭകോണം വലിയ രീതിയിൽ BJP തിരിച്ചടിയാകും എന്നുള്ളൊരു വിഷയമുണ്ട്. അത് ഒരുപക്ഷെ ഈ വലിയ പ്രചാരണത്തിലേക്ക് കടന്നപ്പോൾ ഇന്ത്യ സഖ്യമോ കോൺഗ്രസോ നേതാക്കളോ ഒന്നും വലുതായിട്ട് പരാമർശിക്കേണ്ടി പോയൊരു വിഷയമാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ കത്തി നിന്ന ഒരു വിഷയം അത് ഇത്തവണയും പരാമർശിച്ചു. ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയത്തിൽ അദ്ദേഹം പുറത്തുനിന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായും അത് കത്തേണ്ട വിഷയം തന്നെയാണ്. ഇന്ത്യക്കാർ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. BJP പോലെ അഴിമതി ഇല്ല എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട ആളുകളിൽ നിന്നെല്ലാം പണം വാങ്ങുന്നു. പണം വാങ്ങുന്നു എന്നുള്ളത് മാത്രമല്ല വിഷയം, പണം വാങ്ങിയ ശേഷം ഇവർക്കെതിരെയുള്ള കേസുകൾ ഇല്ലാതെയാവുന്നു. ഇവർക്ക് അല്ലെങ്കിൽ വലിയ കരാറുകൾ ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അത്തരം വിഷയങ്ങൾ ചർച്ചയായെങ്കിൽ അത് കോൺഗ്രസ് കൂടി പണം വാങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ട് സ്വാഭാവികമായും കോൺഗ്രസിന് ഒരു പരിധിക്കപ്പുറം ഇത് ഉന്നയിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. ഞങ്ങൾ പണം വാങ്ങി കോൺഗ്രസിന് പണം നൽകുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ്സുകാർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിന് സ്വാഭാവികമായും വാങ്ങുന്ന പണമായി കണക്കാക്കാൻ കഴിയും. പക്ഷേ അത് അവർ കൂടി പണം വാങ്ങി എന്നുള്ളത് കൊണ്ട് അവർക്ക് ആ പണം വാങ്ങുന്നതിനെതിരെ ഞങ്ങൾ പണം വാങ്ങിയത് അഴിമതി കാണിക്കാനാണ്, ഞങ്ങൾ വാങ്ങിയത് അധികാരമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അഴിമതി കാണിക്കാൻ നിർവാഹമില്ല. പക്ഷേ അഴിമതി അധികാരമില്ലെങ്കിൽ നിങ്ങൾ പണം വാങ്ങിയില്ലേ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ചർച്ചയിലേക്ക് ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ ഉത്തരേന്ത്യയെ സംബന്ധിച്ച് ഇങ്ങനെ പണം വാങ്ങുന്നതൊന്നും ചർച്ച കൊണ്ടുവന്ന് ഏതെങ്കിലും തരത്തിൽ വോട്ട് ബാങ്കിനെ നിയന്ത്രിക്കാൻ കഴിയുന്നൊന്നുകൂടിയല്ല. ഇവിടെ എനിക്ക് തോന്നുന്നു അദ്ദേഹം പ്രധാനമായും നോക്കുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തമിഴ്നാട്ടിലെ കഴിഞ്ഞു, ആന്ധ്രാപ്രദേശിലെ കഴിഞ്ഞു, തെലങ്കാനയിലെ കഴിഞ്ഞു, കർണാടകയിലെ കഴിഞ്ഞു. ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചൊരു സംസ്ഥാനം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ കർണാടകയാണ്. കർണാടകയിൽ കോൺഗ്രസ് ഭരണം വരുന്നു. അവിടെ കോൺഗ്രസിൻ്റെ ശക്തമായ രീതിയിലേക്കുള്ള ഒരു ഭരണം, സിദ്ധരാമയ്യയും DK ശിവകുമാർ പോലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ വരുന്നു. കോൺഗ്രസ് മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളെല്ലാം തന്നെ ആദ്യ 2-3 മാസത്തിനുള്ളിൽ തന്നെ പാലിക്കപ്പെടുന്നു. ഏതെങ്കിലും തരത്തിൽ സാധാരണ കോൺഗ്രസ് സർക്കാരുകൾ ഉണ്ടായ ശേഷം ഉണ്ടാകുന്ന തമ്മിൽ തർക്കങ്ങളോ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളോ ഒന്നും കർണാടകയിൽ ഉണ്ടാവുന്നില്ല. കർണാടക ശക്തമായി പോകുന്നു. സ്വാഭാവികമായും കർണാടകയിൽ BJP തിരിച്ചടി ഉണ്ടാവും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ തവണ നേടി 25 സീറ്റ് എന്തായാലും കർണാടകയിൽ BJP നേടാൻ കഴിയില്ല. അത് തിരിച്ചടി പരമാവധി കുറയ്ക്കാൻ ഉള്ള ശ്രമമാണ് കർണാടകയിൽ BJP. ഇതേപോലെ ഈ
സീറ്റിന്റെ അതിനൊരു കോൺസേൺസ് ആണെന്ന് പറയില്ല. അദ്ദേഹം പറഞ്ഞ 180-200 സീറ്റുകൾ, അത് തന്നെയാണ് രാഹുൽ ഗാന്ധി അല്പം മുൻപ് ന്യൂസ് സീറ്റുകൾ നൽകി അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആ 400 എന്നുള്ളതിൽ നിന്ന് കൃത്യമായി ഒരു 200 സീറ്റ് ബി ജെ പിക്ക് കിട്ടും. അതിനൊരു കണക്കിന്റെ ഒരു രീതി തന്നെ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഇതായിരിക്കും. അദ്ദേഹം ദക്ഷിണേന്ത്യയിലെ പൂർത്തിയായി കഴിഞ്ഞു. ഈ 130 കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 30 നിന്ന് 40-50 ഒക്കെ ആയി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും തരത്തിൽ സീറ്റ് കുറഞ്ഞാൽ, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ സീറ്റ് നിലനിർത്തിയാൽ തന്നെ, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സീറ്റ് എല്ലാം നിലനിർത്തിയെന്ന് തന്നെ കണക്കൂട്ട്, അങ്ങനെയാണെങ്കിൽ തന്നെ ദക്ഷിണേന്ത്യയിൽ ഈ 30 സീറ്റ് മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ ഈ പറയുന്ന 400-370 എന്ന് പറഞ്ഞ ബി ജെ പിയുടെ സംഖ്യയിലേക്ക് ഒരു കാരണവശാലും എത്തില്ല. കണക്ക് മാറില്ലല്ലോ. കണക്കിന് കഴിഞ്ഞ തവണ കിട്ടിയ കണക്കിൽ നിന്ന് ഇവിടെ ഈ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വല്ലാതെ സീറ്റ് കൂടിയെങ്കിൽ മാത്രമേ, സീറ്റ് അങ്ങനെ കൂടാൻ ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയാണ്. അങ്ങനെ ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ പിന്നീട് ഒരു പ്രതീക്ഷയുടെ തമിഴ്നാടായിരുന്നു. തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള പ്രചാരണം അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി ജെ പി നടത്തുന്നു. വലിയ തരത്തിൽ സാധാരണ രീതിയിൽ അങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വലിയ വിഷയങ്ങളെല്ലാം കൊണ്ടുവന്നാണ് തമിഴ്നാട് പ്രചാരണം. കക്ഷിദീപിന്റെ അടക്കം കൊണ്ടുവന്ന് വിഷയത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തിന്, തമിഴ്നാട് ഇതുവരെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ടില്ല. ഇനി എത്രത്തോളം മാറും എന്നൊക്കെ, ഇനി മാറുന്നുണ്ടെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ വേണം നമുക്ക് കണ്ടറിയാൻ. തമിഴ്നാട്ടിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു 12-15 ഇടയിൽ സീറ്റ് കിട്ടിയേക്കും. പക്ഷെ അത് ബി ജെ പി സംബന്ധിച്ചോളം അത് കിട്ടുകയാണെങ്കിൽ അത് വലിയ നഷ്ടമാണ്. ബി ജെ പി സംബന്ധിച്ചോളം കയ്യിലിരിക്കുന്നതും പോകുന്നതിന് തുല്യമാണ്. കർണാടകത്തിലാണെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തുലോം സാധ്യത കുറവാണ് പ്രവചിച്ചിരിക്കുന്നത്. പരക്കാല ഏതായാലും നമുക്ക് പ്രകാല പ്രഭാർ ഒരു ബി ജെ പി വിരുദ്ധൻ കൂടി ആയതുകൊണ്ട് നമുക്ക് അതിൽ കൂടുതൽ ബി ജെ പി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾക്ക് വരില്ല എന്നുള്ള ഉറപ്പാണ്. ഏതായാലും നാളെ പരസ്യപ്രചാരണം അവസാനിക്കുന്നു 5-ാം ഘട്ടത്തിന്റെ. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പല സംസ്ഥാനങ്ങളിൽ എടുക്കുമ്പോൾ ഇത്തവണ നമ്മൾ പോകുന്നത് ഒറീസയിലേക്കാണ്. ഇതിനുള്ള സമയം ഒറീസയിലേക്ക്. ഒറീസയിൽ നമുക്ക് 21 സീറ്റാണ് ഒറീസയിലുള്ളത്. അത് കഴിഞ്ഞ തവണ 2019 8 സീറ്റ് ബി ജെ പിക്ക് കിട്ടിയപ്പോൾ ബിജു ജനതാദളാണ് പ്രധാനപ്പെട്ട പാർട്ടി. 13 സീറ്റാണ് ബി ജെ ഡിക്ക് ലഭിച്ചത്. ഇത് 2014 ബി ജെ ഡി 21 20 സീറ്റും ബി ജെ പി 1 സീറ്റുമായിരുന്നു. അതിൽ നിന്ന് ബി ജെ പിക്ക് ഉണ്ടായത് വർധനവാണ്. ഇതേത് തവണയാണ് ഇനി 2024 വരുമ്പോൾ, ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും ഘട്ടംഘട്ടമായിട്ട് നടക്കുന്ന ഒരു സാഹചര്യം ഒറീസയെ ഈ ഒഡീഷയെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം. ഒഡീഷയിൽ അങ്ങനെ ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലെ, ഇപ്പോൾ ബംഗാൾ ആണെങ്കിൽ മമതാ ബാനർജി നിരന്തരം ആക്രമണങ്ങളൊക്കെ ഉന്നയിച്ച് വിഷയം സജീവമായി ചർച്ച ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. തമിഴ്നാട്ടിൽ ആലോചിച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ സ്റ്റാലിനും ആ മട്ടിൽ തന്നെ നിൽക്കുന്ന ആളാണ്. അങ്ങനെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആ തരത്തിൽ നിൽക്കുന്നതാണ്. പക്ഷേ ഒഡീഷയെ സംബന്ധിച്ച് ഒഡീഷയിൽ നവീൻ പട്നായിക്കിന് ഒരു അപ്രമാദത്വം, അത് നമ്മൾ ആലോചിക്കണം. 1997 ഈ പാർട്ടി രൂപീകരിക്കുന്നെങ്കിൽ, 1997 മാർച്ചിൽ രൂപീകരിക്കുന്ന പാർട്ടിയാണെങ്കിൽ 1998 നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് 9 സീറ്റുകൾ ലോക്സഭയിലേക്ക് കിട്ടുന്നുണ്ട്. നവീൻ പട്നായിക് മുൻ ഒഡീഷ മുഖ്യമന്ത്രിയായിരുന്ന ബിജു പട്നായിക്കിൻ്റെ മകനാണ്. അതുവരെ രാഷ്ട്രീയമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഒരാളാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അദ്ദേഹം എഴുത്തുകാരൻ എന്ന നിലയ്ക്കും കലാകാരൻ എന്ന നിലയ്ക്കും ഒക്കെ അറിയപ്പെടുന്നു. എന്നതിനപ്പുറത്തേക്ക് ഒഡീഷയിൽ തന്നെ ജീവിച്ചിട്ട് തന്നെ അധികമില്ല. അദ്ദേഹത്തിൻ്റെ പഠനമെല്ലാം തന്നെ പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളായിരുന്നു. ഒഡീഷ രാഷ്ട്രീയമായി ഒരു തരത്തിലും ബന്ധപ്പെടാത്ത ഒരാളാണ്. പക്ഷേ അവിടെ വന്ന് അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹത്തിന് ഈ പറയുന്നത് പോലെ 9 സീറ്റ്, 99 അത് 10 സീറ്റായി വരുന്നു. 2004 എത്തുമ്പോൾ അത് 11 സീറ്റായി വർദ്ധിക്കുന്നു. 2009 അത് 14 സീറ്റാവുന്നു. 2014 21 20 സീറ്റും നേടിയാണ് അദ്ദേഹം വിജയിക്കുന്നത്. ഇതിൽ ആദ്യ 2 തവണയും അദ്ദേഹം ബി ജെ പി സഖ്യത്തിലാണ് അവിടെ വിജയിക്കുന്നതും, ബി ജെ പി സഖ്യത്തിലാണ് അവിടെ അധികാരത്തിലേറുന്നതും ഒക്കെ. അങ്ങനെ ജനതാദളിൽ നിന്ന്, ബിജു ജനതാദളിൽ നിന്ന്, ബിജു ജനതാദളിൽ നിന്ന് ഭിന്നിച്ച്, അല്ലെങ്കിൽ അച്ഛൻ്റെ പാർട്ടിയിൽ നിന്ന് ഭിന്നിച്ച് നേരെ രാഷ്ട്രീയ എതിർചേരിയിൽ നിൽക്കുന്ന അന്നത്തെ കാലത്ത് കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി പുറത്തുനിന്ന് പിന്തുണ വി പി സിംഗ് നൽകിയതിൻ്റെ ഒപ്പം നിന്ന, അല്ലെങ്കിൽ ആ തരത്തിൽ ബന്ധം ബി ജെ പിയുമായിട്ട് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ ബി ജെ പിയുമായി ചേർന്ന് ഭരിക്കുന്നു. അവിടെയാണ് ഈ കണ്ടമാൽ കലാപം ഉണ്ടാകുന്നത്. കണ്ടമാൽ കലാപത്തെ തുടർന്നാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ കണ്ടമാൽ കലാപത്തിൽ വലിയ തോതിലേക്ക് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ അവിടെ പള്ളികൾ ആക്രമിക്കപ്പെടുന്നു. ക്രിസ്ത്യനികൾ വിഭാഗത്തിൽപ്പെടുന്ന വലിയൊരു കണ്ടമാലി ഇലക്ഷൻ നടക്കുന്ന മേഖല കൂടിയാണ് കണ്ടമാലിലൊക്കെ. കണ്ടമാൽ ഇപ്പോഴും അവിടെ ചർച്ചയാണെന്ന് ആലോചിക്കണം. ഇപ്പോഴും വന്ന് ഉന്നയിച്ച് ബി ജെ പി വന്ന് ഉന്നയിച്ചത് കണ്ടമാലിൽ ലക്ഷ്മണാനന്ദ സരസ്വതിയെ കൊലപാതകത്തിൽ ഇദ്ദേഹത്തിനടക്കം പങ്കുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പാർട്ടിക്ക് പങ്കുണ്ട്, അന്ന് അദ്ദേഹത്തിന് ഒപ്പം നിന്നവരെയൊക്കെ കൊന്ന സമയത്ത് അവിടെ സുരക്ഷാ സൈനികർ ഇല്ലായിരുന്നു. ഇത്രയും വർഷം മുമ്പ് നടന്ന ഒരു വിഷയത്തെ വീണ്ടും ചർച്ചയിലേക്ക് വരുന്നുണ്ട്. അതിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ അന്ന് ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ അതിൻ്റെ അവിടെ തർക്കം ഉണ്ടായത്. തന്നെ യഥാർത്ഥത്തിൽ ഈ മണിപ്പൂരിലെ തർക്കവുമായി
എനിക്കൊന്ന് ഒരു തരത്തിലൊക്കെ വേണമെങ്കിൽ ബന്ധപ്പെടുത്താം. അവിടുത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നവർ, ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആദിവാസികൾക്ക് സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ കൈ ശക്തമാകുന്നത്. അന്ന് ആർ എസ് എസിൻ്റെയും അതോടൊപ്പം തന്നെ ബജ്രംഗ് ദളിൻ്റെയും BSPയുടെയും എല്ലാം നേതൃത്വത്തിലാണ് അന്ന് ഈ കലാപം രൂപപ്പെടുന്നതും. ഈ ഇദ്ദേഹം തന്നെ മുഖ്യമന്ത്രി, നവീൻ പട്നായിക് തന്നെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ വലിയ കലാപം ഉണ്ടായി. അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ ശ്രദ്ധേയമായ കലാപം, വലിയ അപവാദങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നവീൻ പട്നായിക് BJPയുമായി തെറ്റുന്നത്. BJPയുമായി തെറ്റി, പക്ഷേ അന്ന് BJPയുമായി തെറ്റി നവീൻ പട്നായിക് ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ നവീൻ പട്നായിക് ഒറ്റയ്ക്ക് വിജയിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കുകയാണ് നവീൻ പട്നായിക് എന്ന് ആലോചിക്കണം. 2009 അദ്ദേഹത്തിന് 103 സീറ്റ് ആകെ ഉണ്ടായ 103 സീറ്റ് നേടിയാണ് അദ്ദേഹം അധികാരത്തിൽ വരുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ഒരിക്കലും ഈ 100-ൽ നിന്ന് അദ്ദേഹത്തിന്റെ സംഖ്യ താഴോട്ട് പോയിട്ടില്ല. നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ന് ഇന്ത്യ, ഞാൻ ഈ നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ ഇത്തവണ നടക്കുന്ന അഞ്ച് മണ്ഡലങ്ങളാണ് ബാർഗ, സുന്ദർഗർ, ബോലങ്കീർ, നേരത്തെ പറഞ്ഞ പോലെ കണ്ടമാൽ, ആസ്ക. ഇതിനകത്ത് അഞ്ച് മണ്ഡലങ്ങളിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ. അതിൽ അഞ്ചിൽ സിറ്റിംഗ് MPമാർ 3 എണ്ണത്തിലും BJPയാണ്. രണ്ടിടത്താണ് BJD ഉള്ളത്. അതായത് ഈ കണക്ക് നോക്കുമ്പോൾ BJPക്ക് കൂടുതൽ മുൻതൂക്കമുള്ള മണ്ഡലങ്ങളാണ് ഈ അഞ്ചാം ഘട്ടത്തിൽ. ഇത് കഴിഞ്ഞ തവണ മാത്രമാണ് യഥാർത്ഥത്തിൽ അവിടെ BJPക്ക് അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 112 സീറ്റുകൾ നേടി, തൊട്ട് മുമ്പ് 117 നേടിയെങ്കിൽ 112 സീറ്റ്. അതൊരു ചെറിയ വ്യത്യാസം മാത്രമാണ്. പക്ഷേ ലോക്സഭാ സീറ്റിൽ ആദ്യമായി BJPക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ തവണയാണ്. ഈ നവീൻ പട്നായിക് എന്ന് പറയുന്ന, നവീൻ പട്നായിക്കിന്റെ പ്രായമൊക്കെ ഇപ്പോൾ 80-നടുത്ത് നിൽക്കുന്ന ഒരാളാണ്. VK പാണ്ഡ്യൻ എന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള മുൻ IASകാരൻ വന്ന് ഇനി അദ്ദേഹമാണ് പിൻഗാമി എന്ന് പറയുന്നു. ഈ ഫൈറ്റി എന്ന് പറയുന്ന പാണ്ഡ്യൻ ഇഫക്റ്റ് ഉണ്ട്. കഴിഞ്ഞ തവണ വിജയിച്ചപ്പോൾ തന്നെ അവരിറക്കിയ ചിത്രത്തിൽ നവീൻ പട്നായിക്കിന്റെ ഇരിക്കുന്ന ചിത്രത്തിന് തൊട്ടുപുറകിൽ പാണ്ഡ്യൻ നിൽക്കുന്ന ചിത്രമാണ്. അതിൽ നരേന്ദ്രമോദി ഇപ്പോൾ അവിടെ വന്ന് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അതാണ്. നവീൻ പട്നായിക്കിനോട് ചോദിച്ചത് നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര്, എല്ലാ ജില്ലകളുടെയും പേരും, ജില്ലകളുടെ തലസ്ഥാനത്തിന്റെ പേര് പറയാമോ എന്ന് ചോദിച്ചു. സോഷ്യൽ മീഡിയയിലൊക്കെ വന്നത് ഇന്ത്യയിൽ ജില്ലകൾക്ക് അങ്ങനെ തലസ്ഥാനം എന്ന് പറയുന്ന സംവിധാനമൊന്നുമില്ല, അതറിയാത്ത ആളാണോ പ്രധാനമന്ത്രി എന്നുള്ള ചോദ്യം വന്നു. നവീൻ പട്നായിക്ക് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ വലിയ ഒഡിയ വികാരമൊക്കെ പറയുന്നല്ലോ, ഈ ഒഡീഷയ്ക്ക് വേണ്ടി കഴിഞ്ഞ 10 വർഷം നിങ്ങൾ എന്തു ചെയ്തു? ഒഡിയ ഭാഷയെക്കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞു, ഒഡിയ ഭാഷ അറിയുന്ന ആൾ വേണം, ഈ നവീൻ പട്നായിക്കിന് ഒഡിയ ഭാഷ നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരാളല്ല എന്നുകൂടി ആലോചിക്കണം. ഇന്ത്യയിൽ ഇന്ന് ഉള്ള ഇതുവരെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരിൽ തുടർച്ചയായി ഭരിച്ച മുഖ്യമന്ത്രി 2nd സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. സിക്കിമിലെ പവൻകുമാർ ചാംലിംഗ് ആണ് ഏറ്റവും കൂടുതൽ, അത് 24 വർഷവും 165 ദിവസവുമാണെങ്കിൽ നവീൻ പട്നായിക് 24 വർഷവും 73 ദിവസവും. ചില ഏതാനും മാസങ്ങളുടെ വ്യത്യാസം മാത്രമാണുള്ളത്. അങ്ങനെ ഇരുന്ന ഒരാളിനോട് ഇപ്പോൾ വന്ന് ചോദിക്കുകയാണ് പ്രധാനമന്ത്രി താങ്കൾക്ക് ഒഡിയ ഭാഷയെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് ഈ സംസ്കൃതത്തിന് 1000 കോടി നൽകി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ. ഈ 1000 കോടി നൽകിയപ്പോൾ ഒഡിയ ഭാഷയ്ക്ക് നൽകിയത് 0 രൂപയല്ലേ? ഒഡിയ ഭാഷ ഇത്രയേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ, പ്രിയപ്പെട്ടതാണെങ്കിൽ, ഒഡിയ സംസ്കാരം ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ള ചോദ്യം. വ്യാപകമായി പുരസ്കാരങ്ങൾ നൽകിയപ്പോഴും ഒഡിയ സാഹിത്യകാരന്മാരെ എന്തുകൊണ്ട് അതിൽ നിന്ന്, ഭാരതരത്നയൊക്കെ നൽകിയപ്പോൾ ഒഡിയയിൽ നിന്നുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP ഉയർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു ഒരു സീറ്റ് വർധനവ്, പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഇഫക്റ്റ് ആവുകയില്ല എന്നാണല്ലോ പറഞ്ഞത്. ഇപ്പം ഇതിന് സമാന സമയത്താണല്ലോ നിയമസഭാ അസംബ്ലി ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായിട്ടും അതിനകത്ത് ഈ എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മണ്ഡലങ്ങളെല്ലാം കോൺഗ്രസിൻ്റെ ഒരു പ്രാതിനിധ്യമുണ്ട്. പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരിപൂർണമായിട്ട് ചിത്രം അവസാനിച്ചു എന്ന സ്ഥിതി തന്നെയാണ്. അങ്ങനെ പരിപൂർണമായി അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കോൺഗ്രസ് സംബന്ധിച്ച് കഴിഞ്ഞ തവണ 8 സീറ്റുകളാണ് കോൺഗ്രസിന് നിയമസഭയിലേക്ക് ലഭിച്ചത്. ലോക്സഭയിലേക്കും അവർക്ക് 1 സീറ്റ് ആണ് തോന്നുന്നു ലഭിച്ചത്. എന്തായാലും കോൺഗ്രസിന് അവിടെ ഒരു പ്രധാനപ്പെട്ട ശക്തിയായി ഇപ്പോൾ ഒഡീഷയിൽ കാണാൻ കഴിയില്ല. അവിടെ പ്രധാനപ്പെട്ട ശക്തി ഇപ്പോഴും ഒന്നാമത്തെ പാർട്ടി BJD തന്നെയാണ്. 24 വർഷമായി തുടർച്ചയായി 2000 മുതൽ ഇപ്പോൾ 2024 വരെയും തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ മുഖ്യമന്ത്രിയാണ്. ഒരേ മുഖ്യമന്ത്രി ഒരേ സ്റ്റൈലിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇത്രയാളം തുടർച്ചയായി ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർക്കെതിരെ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ നേരത്തെ ഇപ്പോൾ മോദി ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം എന്ന് വെച്ചാൽ ഒഡിയ ഭാഷ നന്നായി സംസാരിക്കാൻ അറിയാമോ, ഒഡിയ വികാരത്തെക്കുറിച്ച് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ 25 വർഷം 1/4 നൂറ്റാണ്ട് കാലം തുടർച്ചയായി മറ്റ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരാളിന് മാത്രമാണ് അങ്ങനെ ഭരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് ആലോചിക്കണം. മറ്റുള്ളവരെല്ലാം അതിൽ താഴെ നിൽക്കുന്നവരാണ്. അദ്ദേഹത്തോടാണ് ഈ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു തടസ്സമാണ്. ഈ VK പാണ്ഡ്യൻ വന്ന ഒന്ന്, VK പാണ്ഡ്യൻ തമിഴ്നാട്ടുകാരനാണ്. VK പാണ്ഡ്യനാണ് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ വന്നത്. അദ്ദേഹത്തിന് 78 വയസ്സ് എന്ന് പറയുന്നത് അദ്ദേഹം തടവിലാണെന്ന് അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്ന BJDയുടെ ചില നേതാക്കൾ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ BJP പക്ഷത്തേക്ക് പോയ BJPക്ക് സീറ്റ് ഏതെങ്കിലും ഒരു തരത്തിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചാലും അത് BJDയെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ VK പാണ്ഡ്യൻ ഇഫക്റ്റ് അടക്കം ഒരു പക്ഷേ കൂടുതൽ വിമർശനങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നേക്കും. ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം ഒഡീഷയിൽ ഏത് ഫലം വന്നാലും അത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്ര പുസ്തകത്തിൽ ഒരു പഠന സാമഗ്രി തന്നെയായിരിക്കും. അത്രത്തോളം
പ്രാധാന്യമുണ്ട്. മറ്റൊരു സംസ്ഥാനത്തും ഈ തരത്തിലേക്ക്, ഈ മറ്റ് സംസ്ഥാനങ്ങൾ, ഈ വടക്കിഴക്ക് സംസ്ഥാനങ്ങളൊക്കെയാണ് തുടർച്ചയായി, അതൊക്കെ ചെറിയ സംസ്ഥാനങ്ങളാണ്, അവിടെയൊക്കെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ ഒഡീഷ പോലെ ഒരു വലിയ സംസ്ഥാനത്ത് തുടർച്ചയായി ഒരാൾ ഭരിക്കുക, അല്ലെങ്കിൽ അയാൾ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടിയുടെയും ഭാഗമല്ല, ഒരു അവിടുത്തെ ഒരു പ്രാദേശിക പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നത്, പലപ്പോഴും ബി ജെ പിയുമായും പിന്നീടും മുന്നണിയില്ല എന്ന് പറയുമ്പോഴും കേന്ദ്ര തലത്തിലൊക്കെ ഇപ്പോഴും ബി ജെ പിയുമായി സഖ്യത്തിനൊക്കെ പോയതാണ്, ചർച്ചകൾക്ക് പോയതാണ്, ചർച്ചകൾക്ക് ശേഷമാണ് ചർച്ചകളിൽ നിന്നൊക്കെ മാറി. ത്രികോണ മത്സരം ഇല്ലാത്ത ഒരു സംസ്ഥാനം, ബി ജെ ഡി അപ്രമാദിത്വം ഉള്ളപ്പോൾ ഏത് തരത്തിൽ സീറ്റ് വർധനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ബി ജെ പി ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഒഡീഷ. ഏതായാലും ഇനിയും സംസ്ഥാനങ്ങളുണ്ട്. നാളെ അഞ്ചാം ഘട്ടത്തിൻ്റെ പരസ്യ പ്രചാരണം പൂർണ്ണമാകുകയും ചെയ്യാണ്. ആറാം ഘട്ടത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്ന സമയം കൂടിയാണ്. കൂടുതൽ സംസ്ഥാനങ്ങളുടെ വിശകലനങ്ങളുമായി നാളെയും വീണ്ടും എത്താം. നമസ്കാരം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ കോ പ്രസന്റഡ് ബൈ ബർജർ പെയിൻസ്, 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്, എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ്, ഐബിസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം ഐബിസിലൂടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്, ലക്ഷ്യ. 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽഡ്. ആൻഡ് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി, കൊച്ചി. ബി ദ ചേഞ്ച്, ബി ദ ഫ്യൂച്ചർ വിത്ത് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി, കൊച്ചി.